ഭരണിക്കാവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ ദുരവസ്ഥ. സ്വകാര്യ ബസ് ഉടമകൾ നവകേരള സദസ്സിൽ നിവേദനം നൽകും. ദിനം പ്രതി ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുന്ന ഭരണിക്കാവ് ജംഗ്ഷന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് കരുതിയിരുന്ന പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നാഥനില്ല കളരിയായിട്ട് വർഷങ്ങൾ ഏറെ പിന്നിടുന്നു. 2016 75 ലക്ഷം രൂപയോളം ചിലവഴിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമാണ്. സ്വകാര്യ ബസ്സുകളുടെ സ്റ്റോപ്പ് സ്റ്റാൻഡിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ മാസങ്ങൾക്ക് മുമ്പ് നടന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ പൊട്ടിപ്പൊളിഞ്ഞ സ്റ്റാൻഡിൽ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത് ദുർഘടമാണ്. ഈ സാഹചര്യത്തിലാണ് നവകേരള സദസ്സിൽ നിവേദനം നൽകുന്നതെന്ന് സ്വകാര്യ ബസ് ഉടമ അസോസിയേഷൻ കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്ക് സെക്രട്ടറി സഫ അഷ്റഫ് പറഞ്ഞു. കുന്നത്തൂർ താലൂക്കിൻ്റെ സ്ഥിരാകേന്ദ്രമായ ഭരണിക്കാവിലേക്കുള്ള യാത്ര ചെയ്യുന്നവർക്കറിയാം, എപ്പോഴും ഗതാഗത കുരുക്കാണ്. അശാസ്ത്രീയമായിട്ടുള്ള ട്രാഫിക് സംവിധാനവും മറ്റ് ഇടുങ്ങിയ റോഡുകളും ഉള്ള ഒരു പ്രദേശമാണ് ഭരണിക്കാവ്. ഡെയിലി 500 ട്രിപ്പുകളോളം നടത്തുന്ന സ്വകാര്യ ബസ്സുകളുണ്ട്. ഈ ബസ്സുകൾക്ക് ജംഗ്ഷനിൽ നിർത്തി ആളിനെ ഇറക്കാനോ കയറ്റാനോ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. തികച്ചും നിർധരും പാവപ്പെട്ട വിദ്യാർത്ഥികളും യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന ഈ ഗതാഗത സൗകര്യത്തെ അട്ടിമറിക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നുണ്ടോ എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. കാരണം നാളെ ഇതുവരെ ഈ ഭരണിക്കാവിൽ 10 വർഷത്തിന് മുമ്പ് തുടങ്ങി വെച്ച ഒരു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്, അതിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. 75 ലക്ഷത്തോളം രൂപ മുടക്കിയെങ്കിലും ഒരു ബസ് പോലും അതിനകത്ത് കയറാനോ അല്ലെങ്കിൽ യാത്ര നടത്താനോ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് അതിൻ്റെ റോഡുകളും ബസ് സ്റ്റാൻഡിനുള്ളിലും. ഇതൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പലതവണ MLA നേതൃത്വത്തിൽ കൂടിയാലോചനകളും ട്രാഫിക് ഫെസിലിറ്റി കമ്മിറ്റി കൂടിയെങ്കിലും ഇതെല്ലാം ആ കൂടലിലും ആ ബുക്കിലും ഒതുങ്ങുകയാണ്, അല്ലാതെ പ്രവൃത്തിയിലില്ല. കാലാകാലങ്ങളായി ഞങ്ങളുടെ ആവശ്യമാണ് ഭരണിക്കാവ് ജംഗ്ഷനിൽ എല്ലാ റോഡിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രം, ബസ് ബേ മാർക്ക് ചെയ്ത് ആ ഭാഗങ്ങളിൽ മറ്റ് വാഹനങ്ങളുടെ പാർക്കിംഗ് ഒഴിവാക്കി ബസ്സുകൾ മാത്രം നിർത്തി ആൾക്കാരെ കയറ്റാനും ഇറക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിത്തരണം എന്ന് ഉള്ളത്. നമുക്കറിയാം, ഈ ഗ്രാമീണ മേഖലയിലും മറ്റ് ഉൾനാടുകളിലും കിടക്കുന്ന ആൾക്കാരെ ഈ ജംഗ്ഷനിൽ കൊണ്ടെത്തിക്കുന്ന ചുമതല ബസ്സുകൾ ഉള്ളതാണ്. ഈ ബസ്സുകൾ വരാതെ ഭരണിക്കാവിൽ യാതൊരു വികസനവും ഉണ്ടാകില്ല. നമുക്കറിയാം, സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസം അവിടെ ഹർത്താലോ കാര്യങ്ങളോ നടത്തിയാൽ അന്ന് വിജനമാണ്. ആരും ഈ പ്രദേശത്തോട് വരില്ല. സ്വന്തം വാഹനം ഇല്ലാത്തവർക്കൊന്നും ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പ്രവർത്തനമാക്കുകയും ജംഗ്ഷനിൽ സ്റ്റോപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിന് ബസ് വേ മാർക്ക് ചെയ്ത് കൃത്യമായി കാത്തിരിപ്പ് കേന്ദ്രം അവിടെ യാത്രക്കാർക്ക് മഴ നനഞ്ഞാലും വെയിൽ കൊള്ളാതെ കയറിയിരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരികയും ചെയ്യണമെന്ന് കാലാകാലങ്ങളായി ഞങ്ങളുടെ ആവശ്യമാണ്. ഈ ആവശ്യത്തിന് നവകേരള യാത്ര കടന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിന് കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്ക് ബസ് ഓണേഴ്സ് അസോസിയേഷൻ നിവേദനം നൽകുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ എല്ലാ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനം എടുക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. ദിനം പ്രതി തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ് സ്വകാര്യ ബസ് വ്യവസായം. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥി കൺസെഷൻ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രസിഡന്റ് കുമ്പളത്ത് രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ നേതൃത്വത്തിലുള്ള നിലവിലുള്ള മന്ത്രിസഭ നടത്തുന്ന നവകേരള യാത്രയുടെ പരിഗണനത്തോടനുബന്ധിച്ച് ചക്കുവള്ളിയിൽ നാളെ നടക്കുന്ന നവകേരള യാത്രയുടെ സ്വീകരണ വേദി ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ്റെ കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളൊരു നിവേദനം സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, ഒന്ന്, പ്രാദേശികമായിട്ടുള്ളത് കാസാങ്കോട്ട പഞ്ചായത്തിൻ്റെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം സുഗമമായി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നുള്ള ആവശ്യമാണ്. രണ്ടാമത്, വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു മുദ്രാവാക്യമാണ്. അതിന് പലതവണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചാലുടനെ നടപ്പിലാക്കാമെന്നാണ്. ആദ്യമേ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിയുടെയും സമക്ഷത്തിൽ സമർപ്പിക്കുകയും
അത് ചർച്ച ചെയ്തിട്ട് വർഷങ്ങളായിട്ടും അതിൻ്റെ പോരായ്മകളുണ്ടെന്ന് കണക്കുകൂട്ടിയിട്ടാണ് കഴിഞ്ഞ ഞങ്ങളുടെ സമരസമയത്ത് പുതിയൊരു കമ്മീഷൻ വെച്ചത്. ആ പുതിയ കമ്മീഷനും റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം വിദ്യാർത്ഥിയുടെ കൺസഷൻ ചാർജ്, അല്ലെ, ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് വിദ്യാർത്ഥിയുടെ കൺസഷൻ ചാർജ് ഇത്രയും താഴെ ഉള്ളത്. വിദ്യാർത്ഥിയുടെ കൺസഷൻ ചാർജ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ യാത്രാ കാര്യത്തിൽ മാത്രമാണ് ഈ കടുംപിടുത്തം പിടിക്കുന്ന കൺസഷൻ. വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന ബാഗ്, പുസ്തകം, പേന, പെൻസില്, ട്യൂഷൻ ഫീസ് തുടങ്ങിയുള്ള ഒട്ടനവധി കാര്യങ്ങൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഉണ്ട്. പക്ഷേ ആ മേഖലകളിലൊന്നും സൗജന്യമായി യാതൊരുവിധ കൺസഷനും ബസ് ചാർജ് ഒഴിച്ച് ബാക്കിയുള്ളവരൊന്നിനുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭിക്ഷക്കാരെ പോലും ഒരു രൂപ കൊടുത്താൽ എടുത്തെറിയുന്ന അവസ്ഥയിലുള്ളപ്പോഴാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ചാർജ് ഏറ്റവും കുറഞ്ഞത് പകുതി ബസ് ഫെയറെങ്കിലും ആക്കണമെന്ന ആവശ്യം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകൾ അനുഭവിക്കുന്ന ഒട്ടേറെ പീഡനങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് മേധാവികൾ യാതൊരു കാരണവും കൂടാതെ, അതോ വെറും ലോക്കൽ അതോറിറ്റികൾ വരെ ബസ്സിൻ്റെ സർവീസ് വരെ മുടക്കിക്കൊണ്ടുള്ള പണിഷ്മെൻ്റാണ്. എന്ത് ഓഫൻസ് ആയാലും ശരി, തന്നെ ഒരു സ്റ്റേജ് കാര്യ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഉടമസ്ഥൻ തീർച്ചയായിട്ടും പെർമനൻ്റ് അഡ്രസ്സുണ്ട്, പെർമനൻ്റായിട്ട് സർവീസ് നടത്തുന്നതാണ്, മുട്സുവയ്ക്കൾ പോലെയല്ല. അപ്പം എന്തെങ്കിലും ഒഫൻസ് അവരുടെ പേരിലുണ്ടെങ്കിൽ ഇൻഷുറൻസോ സർട്ടിഫിക്കറ്റോ ഫിറ്റ്നസ്സോ പെർമിറ്റോ ഈ മൂന്ന് കാര്യങ്ങൾ ഒഴിച്ചുള്ള ബാക്കി എന്ത് ഒഫൻസ് ഉണ്ടെങ്കിലും വാഹനം സർവീസ് തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ആ അങ്ങനെ അനാവശ്യമായ സർവീസുകൾ തടസ്സപ്പെടുത്തുന്ന നടപടികൾക്കെതിരെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിയുടെയും ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങളെ നിവേദനത്തിലൂടെ അഭ്യർത്ഥിക്കുന്നത്. നവകേരള സദസ് ഞായറാഴ്ച വൈകിട്ട് 6:00 ചക്കുവള്ളിയിൽ നടക്കുന്നത്. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് മാറ്റി സ്ഥാപിച്ച വേദിയിലാണ് സദസ് നടക്കുന്നത്. സബീന, ദൃശ്യ ന്യൂസ്, ശാസ്താംകോട്ട.